പാസ്റ്റർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി പരിചയപ്പെട്ടതാണ്. വിദേശ മലയാളിയുടെ കയ്യിൽ നിന്ന് ഒരു 2.5 കോടി രൂപ, എറണാകുളത്തുള്ള ഒരു പാലാരിവട്ടത്തുള്ള ഒരാളായി നിന്ന്, പിന്നെ ഒരു ഫിലിം പ്രൊഡ്യൂസർ കോട്ടയംകാരൻ്റെ കയ്യിൽ നിന്ന് 5 കോടി രൂപ, ഒരു റബ്ബർ വ്യാപാരി പാലക്കാടുള്ള ഒരാളായി നിന്ന് 45 ലക്ഷം, പിന്നെ ഞാൻ പൈസ കൊടുക്കാനുള്ള കടം വാങ്ങിയിട്ടുള്ള ആൾക്കാരുമായിട്ടെല്ലാം എനിക്കിപ്പോൾ കേസും വഴക്കും കാര്യങ്ങളും എല്ലാം ആയി. അപ്പോൾ എല്ലാ രീതിയിലും എനിക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം എത്തി. ഗുണ്ടകളെ ഉപയോഗിച്ച് ഞങ്ങളെ ബ്ലോക്ക് ചെയ്ത് ചർച്ചിൽ കയറാനോ ഈ പാസ്റ്ററെ കാണാനോ ജെറിനെ കാണാനോ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വീട് ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്തു. നമസ്കാരം. വിശ്വാസികളെ മുതലെടുത്ത് വലിയ തട്ടിപ്പാണ് പലരും നടത്തുന്നത്. അത്തരത്തിലൊരു തട്ടിപ്പിൻ്റെ വാർത്തയാണ് മറുനാടൻ ഇന്ന് പുറത്തുവിടുന്നത്. തിരുവനന്തപുരം മലയംകീഴ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയം ദൈവസഭ എന്ന ഒരു സഭയുടെ അധിപൻ ജെറിൻ ചെരുവിള എന്ന പാസ്റ്ററാണ് തട്ടിപ്പ് നടത്തുന്നത്. ഇയാൾ കോടികളാണ് പലരുടെയും കയ്യിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റിനായി വാങ്ങിയിട്ട് തിരികെ കൊടുക്കാതെ പറ്റിച്ചിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. അത്തരത്തിൽ നിരവധി ആളുകളിൽ നിന്നും പണം വാങ്ങി അവരെല്ലാവരും തന്നെ ഇപ്പോൾ വലിയ കടക്കിണിയിലാണ്. അത്തരത്തിൽ കടക്കിണിയിൽപ്പെട്ട കൊല്ലം സ്വദേശിയായ ഒരു വ്യാപാരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്തരത്തിലൊരു ചെലവ് പറ്റിയത്, എങ്ങനെയാണ് ഈ ജെറിൻ ചെരുവിള തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദമാക്കും. അദ്ദേഹത്തിൻ്റെ മുഖം തൽക്കാലം ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്നില്ല. എന്തെല്ലാം കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പറയും. എങ്ങനെയാണ് ചേട്ടാ ഈ തട്ടിപ്പിനിരയായത്? പാസ്റ്റർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി പരിചയപ്പെട്ടതാണ്. അപ്പം വലുതായിട്ട് മോട്ടിവേഷൻ സ്പീക്കറാണ്, രോഗശാന്തി ശുശ്രൂഷയും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാം ഫ്ലെക്സ് ബോർഡ് യൂട്യൂബിനകത്ത് ചാനലൊക്കെ ചെയ്ത് പേരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾ പോയി കണ്ട് നമുക്കുള്ള ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളെല്ലാം പുള്ളിയായിട്ട് ഷെയർ ചെയ്ത് സംസാരിച്ചു. അതിനുശേഷം ഞങ്ങളുടെ ബിസിനസ്സിനെക്കുറിച്ചും സ്ഥാപനത്തെക്കുറിച്ചും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പുള്ളി ഇതുപോലെ വലിയ ചാരിറ്റി നടത്തുന്ന ആളാണെന്നും വിദേശത്ത് നിന്ന് ധാരാളം കോടിക്കണക്കിന് രൂപ പുള്ളിക്ക് ചാരിറ്റിക്ക് വേണ്ടി പൈസ വരുന്നുണ്ടെന്നും എല്ലാം പറഞ്ഞ് ഞങ്ങൾ വിശ്വസിപ്പിക്കുകയും ആഡംബര കാറുകളും വീട് ബംഗ്ലാവും എല്ലാം കാണിച്ച് ഇതെല്ലാം എൻ്റെതാണെന്നും കുറേ രാഷ്ട്രീയക്കാരുടെയും സിനിമാ നടന്മാരുടെയും നടികളിലൂടെയും നിൽക്കുന്ന ഫോട്ടോയും എല്ലാം കാണിച്ച് ഒരു വിശ്വാസം നമ്മൾ ജനിപ്പിച്ചെടുത്ത് എന്നിട്ട് ആദ്യം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 50 ലക്ഷം രൂപ കടമായി വാങ്ങി ചോദിച്ചു. പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ വിശ്വാസം ജനിപ്പിച്ചെടുത്തു. അതിനുശേഷം പറഞ്ഞു നിങ്ങളുടെ സ്ഥാപനത്തിൽ ഞാൻ 3 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങളെ ഞാൻ സഹായിക്കാം. അപ്പോൾ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം പറഞ്ഞിട്ട് ഇതുപോലെ അവരെ ട്രസ്റ്റ് ഗ്ലോറിയസ് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ട്രസ്റ്റ് ഉണ്ട്, ആ ട്രസ്റ്റിന് വിദേശത്ത് നിന്ന് FCRA ഫണ്ട് വഴി 50 കോടിയോളം രൂപ വരുന്നുണ്ട്. അതിൽ പുള്ളിയുടെ വിഹിതത്തിൽ നിന്നും 3 കോടി രൂപ നമുക്ക് തരാം. അപ്പോൾ ട്രസ്റ്റിന് പ്രോജക്റ്റ് വർക്കുണ്ട്, അതിൻ്റെ ആസ്തി കൂട്ടി കാണിക്കാൻ വേണ്ടി ഒരു 5 കോടി രൂപ ഒരു മാസത്തേക്ക് തൽക്കാലം അങ്ങോട്ട് കൊടുക്കണം, ഒരു മാസത്തിന് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പറഞ്ഞ സ്ഥാപനത്തിൽ ബിസിനസ്സിൽ എൻ്റെ പാർട്ട്നേഴ്സൊക്കെ ഉണ്ട്, അവരുടെ എല്ലാവരെയും കൂടെ ബിസിനസ്സിൽ കിടക്കുന്ന പൈസയാണ്, ഒരു മാസം എന്നുള്ള 2 ആഴ്ചയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ 1 മാസം വരെ സമയം കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ അയച്ചു കൊടുത്തു. പലതവണകളായിട്ട് പൈസ അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്ത് പൈസ കയ്യിലായതിനു ശേഷം പിന്നെ നമ്മൾ പറഞ്ഞ സമയത്ത് പൈസ തരാതെ വന്നപ്പം ഞങ്ങൾ പുള്ളിയെ തിരക്കി വീട്ടിൽ പോവുകയും ചർച്ചിൽ പോവുകയും എല്ലാം ചെയ്ത് അവിടെ ചെല്ലുമ്പം ഗുണ്ടകളെ ഉപയോഗിച്ച് ഞങ്ങളെ ബ്ലോക്ക് ചെയ്ത് ചർച്ചിൽ കയറാനോ ഈ പാസ്റ്ററെ കാണാനോ ജെറിനെ കാണാനോ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വീട് ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ. അതിനുശേഷം ഞങ്ങൾ പോയി പിന്നെ മുഖ്യമന്ത്രിക്ക് ആദ്യം കാട്ടാക്കട DSP പരാതി കൊടുത്ത് അത് മലയംകീഴ് സ്റ്റേഷനിൽ ചെന്ന് പരാതി അവിടെ എടുത്തില്ല. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ MLA സുബാലിൻ്റെ സാറുമായിട്ട് ബന്ധപ്പെട്ട് സാറ് ഞങ്ങളെ കൊണ്ടുചെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുപ്പിച്ച് അവിടുന്ന് ഈ കേസ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറി അവിടുന്ന് അന്വേഷണത്തിൽ പ്രഥമ ദൃഷ്ടിയായ കുറ്റക്കാരനാണെന്നും കേസെടുത്ത് അന്വേഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഓർഡർ ഇട്ടു. അതിൻ്റെ ഭാഗമായിട്ട് മലയംകീഴ് കേസ് രജിസ്റ്റർ ചെയ്ത് അവിടെ നിന്നും ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിന് അന്വേഷണത്തിന് വിട്ടു. പക്ഷേ എല്ലാ സ്ഥലത്തും രാഷ്ട്രീയ സ്വാധീനവും പണത്തിൻ്റെ സ്വാധീനവും ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെയും എല്ലാം വിലക്കെടുത്ത് നമുക്ക് അന്വേഷണങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇവൻ തട്ടിപ്പ് നടത്തിയേക്കുന്ന ഒരുപാട് പേരുടെ കാര്യം എനിക്ക് അറിയാൻ കഴിഞ്ഞു. ഒരു വിദേശ മലയാളിയുടെ കയ്യിൽ നിന്ന് ഒരു 2.5 കോടി രൂപ, എറണാകുളത്തുള്ള ഒരു പാലാരിവട്ടത്തുള്ള ഒരാളായി നിന്ന്, പിന്നെ ഒരു ഫിലിം പ്രൊഡ്യൂസർ കോട്ടയംകാരൻ്റെ കയ്യിൽ നിന്ന് 5 കോടി രൂപ, ഒരു റബ്ബർ വ്യാപാരി പാലക്കാടുള്ള ഒരാളായി നിന്ന് 45 ലക്ഷം,
കൊല്ലത്തൊരാളായി നിന്ന് 64 ലക്ഷം, പിന്നെ ഒരു രണ്ട് മക്കളെ UK കൊണ്ടുവന്നു പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുടെ നിന്ന് 26 ലക്ഷം. ഇങ്ങനെ ഒരുപാട് ഒരുപാട് കേസുകൾ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞു. പക്ഷേ ഒരുമാതിരിപ്പെട്ടവരെ എല്ലാം അവൻ ഭീഷണിപ്പെടുത്തിയും പിന്നെ കൊന്നുകളയോ എന്നൊക്കെ ഉള്ള ഭീഷണിയും കാര്യങ്ങളും ഗുണ്ട സെറ്റപ്പും എല്ലാം വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി. ആരും കേസ് കൂടുതൽ പേരും കേസ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. എൻ്റെ അറിവിൽ ഇപ്പോൾ 4-5 FIR അവൻ്റെ പേരിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അന്വേഷണം നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. പോലീസ് എന്താണ് ഇയാളെ പിടികൂടാത്തത്? പോലീസ് പിടികൂടാത്തതെന്ന് വെച്ചാൽ ഇവൻ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ എവിടെ ആര് പരാതി കൊടുത്താലും കേസ് കൊടുത്താലും അവിടെ എല്ലാം രാഷ്ട്രീയക്കാരെ ഉപയോഗിച്ചിട്ട് വിളിച്ചു പറയുകയും ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പണത്തിൻ്റെ സ്വാധീനമുണ്ട്. മുഴുവൻ എത്ര കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്? എനിക്ക് 4,55,00,000 രൂപ എൻ്റെതായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ട്. ഇപ്പോൾ താങ്കളുടെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ എനിക്ക് കൊല്ലം തിരുവനന്തപുരം ജില്ലയിലായിട്ട് 20 റീറ്റെയിൽ ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പെല്ലാം പൂട്ടിപ്പോയി. പിന്നെ വണ്ടികളെല്ലാം വിറ്റു. പിന്നെ വീടും വസ്തുവെല്ലാം ബാങ്ക് ജപ്തി ചെയ്തു. പിന്നെ എനിക്ക് ഞാൻ പൈസ കൊടുക്കാനുള്ള കടം വാങ്ങിയിട്ടുള്ള ആൾക്കാരുമായിട്ടെല്ലാം എനിക്കിപ്പോൾ കേസും വഴക്കും കാര്യങ്ങളും എല്ലാം ആയി. അപ്പോൾ എല്ലാ രീതിയിലും എനിക്ക് മുമ്പോട്ട് ജീവിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം എത്തി. ഇയാളോട് ചോദിക്കുമ്പോൾ ഇയാൾ എന്താണ് പറയുന്നത്? ചോദിക്കുമ്പം കേസാവുന്നതുവരെ പറയും 1 മാസം കഴിഞ്ഞു തരാം, 1 ആഴ്ച കഴിഞ്ഞു തരാം, അല്ല 1 മണിക്കൂറിന് അക്കൗണ്ടിലാവും എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളെ പറ്റിക്കും. ഇതേ മെത്തേഡ് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ പൈസ പറ്റിച്ചേക്കുന്നവരടുത്തും ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പം ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഇടുക്കിയിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ പിന്നെ ആ ക്യാൻസർ സെൻറ്റർ പണിയാൻ വേണ്ടി എന്നുള്ള രീതിയിൽ അവിടുന്ന് ഏതോ ഒരാളെ പറ്റിച്ചിട്ട് അവരുടെ പേരിൽ പിന്നെ മുദ്രപത്രവും കാര്യങ്ങളും എല്ലാം കാണിച്ചും പ്രോജക്റ്റ് വർക്ക് കാണിച്ചിട്ടും പുതിയ പറ്റിപ്പ് നടത്തിയ ആൾക്കാരിൽ നിന്ന് പൈസ തട്ടുന്നതായിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇയാളുടെ ഒരു സെറ്റപ്പ് എങ്ങനെയൊക്കെയാണ് അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നത്? നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു ആഡംബരമായിട്ടുള്ള വീട്, ബെൻസ്, ഓടി, ഇങ്ങനെ BMW ഇങ്ങനെയുള്ള വണ്ടികൾ കാര്യങ്ങൾ, പിന്നെ അല്ലാതെ ഒരുപാട് കാറ് എല്ലാം കാണിച്ച് വീടും എല്ലാം കാണിച്ച് എല്ലാവരും ഒരു അട്രാക്റ്റീവും കൂടുതൽ കോടീശ്വരനാന്നുള്ള രീതിയിൽ അവൻ ഇതുപോലെ ഇഷ്ടം പോലെ ചാരിറ്റി ഫണ്ട് വരുന്നുണ്ടെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക. എല്ലാവരെയും ഈ പൈസ പറ്റിച്ചേക്കുന്നവരെല്ലാം അവരുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പൈസ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിച്ചേക്കുന്നത്. ഒരാൾക്കും പൈസ കൊടുക്കുന്നില്ല. എപ്പോഴും ഗുണ്ടകളുമായിട്ട് മുമ്പിലൊരു വണ്ടി, പുറകിലൊരു വണ്ടിയായിട്ടാണ് യാത്ര ചെയ്യുന്നത്. എന്നിട്ട് അവിടെ മൊത്തം ഇപ്പം പുതിയ ബാനറെല്ലാം വെച്ച് ഞാൻ ദൈവത്തിൻ്റെ യേശുവിനെക്കാട്ടിയും വലിയ ആളാന്നുള്ള രീതിയിലുള്ള ബോർഡും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് പ്രചരണം നടത്തിക്കൊണ്ട് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. പണമൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കൈമാറിയത്? അതായത് ബൈ ക്യാഷ് ആണോ അക്കൗണ്ട് വഴിയിട്ടാണോ? ഞങ്ങൾ പൈസ കൊടുത്തേക്കുന്നതെല്ലാം ജെറിൻ്റെയും ജെറിൻ്റെ ഭാര്യ ഗ്രേസിൻ്റെയും സേവിങ്സ് അക്കൗണ്ടിലേക്കാണ് പൈസ കൊടുത്തത്. തിരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ അയച്ചു കൊടുത്തത്. തിരിച്ച് നമുക്ക് ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിൽ പൈസ അയച്ചു തരും എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിരുന്നത്. പിന്നെ ബ്ലാക്ക് ആയിട്ടൊന്നും അല്ല നമ്മൾ കൊടുത്തേക്കുന്നത്. എല്ലാം അക്കൗണ്ട് ത്രൂ നമ്മൾ ബിസിനസ്സിൽ കിടന്ന പൈസ, നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ പൈസയും എല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ അക്കൗണ്ടിൽ കിടന്ന കറണ്ട് അക്കൗണ്ടിൽ കിടന്ന പൈസ ജെറിൻ്റെ ജെറിൻ്റെ ഭാര്യ ഗ്രേസിൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ ആക്സിസ് ബാങ്ക് ശാസ്ത്രമംഗലം ബ്രാഞ്ചിലെ സേവിങ്സ് അക്കൗണ്ടിലേക്കാണ് അയച്ചു കൊടുത്തത്. പിന്നീട് ഞങ്ങളിതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയപ്പോൾ ഈ ജെറിൻ്റെ ജെറിൻ്റെ ഭാര്യ ഗ്രേസിൻ്റെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപ ഇതുപോലെ പൈസയായിട്ട് ആൾക്കാരെ നിന്ന് വാങ്ങിച്ചതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇൻകം ടാക്സോ EDയോ മറ്റങ്ങനെയുള്ള ആരും ഇതിനെക്കുറിച്ചൊരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും നടത്തുന്നില്ല. കാരണം ഒരു സാധാരണക്കാരൻ്റെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ വരെ മേലെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ അന്വേഷണം ഉണ്ടാവും, ക്രൈംബ്രാഞ്ച് ആയാലും ആരായാലും. പക്ഷേ ഈ ജെറിൻ്റെ ജെറിൻ്റെ ഭാര്യയുടെ സേവിങ്സ് അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപ വന്നിട്ട് ഒരന്വേഷണം അതിൻ്റെ പേരിൽ നടക്കുന്നതുമില്ല. എന്തായാലും ഇയാൾ വലിയ തട്ടിപ്പാണ് നടത്തുന്നത്. ഈ തട്ടിപ്പിന് ഉപയോഗിക്കുന്നത് പല പ്രമുഖരുടെയും ഒപ്പം നിന്ന് എടുക്കുന്ന ഫോട്ടോകളും മറ്റുമാണ്. സിനിമാ താരങ്ങളുടെ ഒപ്പവും രാഷ്ട്രീയക്കാരുടെ ഒപ്പവും ഒക്കെയുള്ള ചിത്രങ്ങൾ അവരുടെ ഒപ്പം സെൽഫി എടുത്തോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനായി പ്രത്യേകം ഒരാളെ നിർത്തിയോ ഒക്കെ ഫോട്ടോ പകർത്തിയിട്ട് അതാണ് ഈ തട്ടിപ്പിനായി ഉപയോഗിക്കുന്നത്. ഈ വലിയ വലിയ ആളുകളുമായി തനിക്ക് വലിയ ബന്ധമുണ്ട് എന്ന് വരുത്തി തീർത്തതിന് ശേഷം അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇത്തരത്തിൽ പണം തട്ടിയെടുക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ തന്നെയല്ലേ? അതെ അതെ, അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾക്കോ ഫിലിമിൽ അവരെ നിൽക്കുന്നവർക്കോ ആർക്കും ചിലപ്പോൾ ഇത് അറിയണമെന്നില്ല. പക്ഷെ അവരെയും കൂടെ ചീറ്റ് ചെയ്തിട്ട് അവരെ ഫോട്ടോകൾ ഇവൻ സ്വന്തമായിട്ട് സെൽഫി എടുക്കും, അല്ലെങ്കിൽ കൂടെ ആളെ നിർത്തി ഫോട്ടോ എടുപ്പിച്ചിട്ട് ഈ ഫോട്ടോകൾ ഫേസ്ബുക്കിലെല്ലാം കൊടുക്കുകയും നമ്മളെപ്പോലെ ചെല്ലുന്നവരെ ഇത് കാണിക്കുകയും അത് ഉപയോഗിച്ചിട്ട് അവൻ വലിയ ആളാന്നുള്ള രീതി തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇത് വെച്ച് അവൻ ചീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ഈ കേസിന് ആദ്യം അന്വേഷണം ആരംഭിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട്
അന്വേഷണത്തിന് യാതൊരു പുരോഗതിയും കാണുന്നില്ല. എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ജെറിൻ്റെ രാഷ്ട്രീയ സ്വാധീനവും പണസ്വാധീനവും ഉപയോഗിച്ച് അന്വേഷണങ്ങളെല്ലാം മരവിപ്പിച്ച രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവന ഭീഷണി ഉണ്ടെങ്കിൽ പരാതി കൊടുത്തു, ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഫോൺ വഴി പല പ്രാവശ്യം എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കും, ഈ അന്നേരം ഈ കേസിൻ്റെ പുറകെ ഞാൻ പോകത്തില്ലല്ലോ എന്ന് പറയും. എന്നിട്ട് എൻ്റെ അറിവിൽ ഒരു രണ്ട് പേര് ഇവൻ കാരണം ആത്മഹത്യ ചെയ്തിട്ട് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ അവനെതിരെ കൊലക്കുറ്റത്തിന് കേസുണ്ടായിരുന്നു. അത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ച് സ്വാധീനിച്ച് ആ കേസ് ഇല്ലാതാക്കി കളഞ്ഞ് അവരെ ഇന്ന് കേസ് പിൻവലിപ്പിച്ചു. അപ്പം ഞാൻ പൈസ കൊടുത്തിട്ട് പൈസ തിരിച്ചിട്ടാതായപ്പം ഡെന്നിസ് ജേക്കബ് എന്ന് പറഞ്ഞ ഒരാളെ അവൻ മീഡിയേറ്ററായിട്ട് കൊണ്ടുവന്ന് പുള്ളിക്കാരനായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് അവധി പറയുന്നത് ഇവൻ പറയും, പുള്ളി പറയും ജെറിൻ അടുത്ത മാസം പൈസ തരും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം തരും അടുത്ത ആഴ്ച തരും എന്ന് പറഞ്ഞ് അവധി പറയും. അപ്പം പുള്ളിക്കാരൻ്റെ അടുത്ത് അവൻ അവധി പറയുന്നതനുസരിച്ച് പുള്ളി ഞങ്ങളുടെ അടുത്ത് അവധി പറഞ്ഞു. അങ്ങനെ ഒന്നര രണ്ട് വർഷം ഞങ്ങളെ മുമ്പോട്ട് ഓടിച്ച് ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകാൻ സമ്മതിച്ചില്ല, പൈസ കിട്ടും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് മുമ്പോട്ട് ഓടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബിസിനസ് പൂർണ്ണമായും ഞങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലും തീർന്നു പോയി, പൂർണ്ണമായും നശിച്ചു പോയി. എങ്ങനെയാണ് ഇയാളുടെ ഈ പൈസ ഉണ്ട് എന്ന് നമ്മളെ വിശ്വസിപ്പിച്ചത് എങ്ങനെയാണ്? പുള്ളി ഇതുപോലെ ഞങ്ങളുടെ അടുത്ത് വിദേശത്തു നിന്ന് ഫണ്ട് വരുന്നതായിട്ട് അതിന് കമ്പ്യൂട്ടർ ലാപ്ടോപ്പിനകത്ത് ഈ അക്കൗണ്ടും ആ അക്കൗണ്ടിൽ കൂടെ പൈസ വരുന്നതിൻ്റെയൊക്കെ കുറേ ഡീറ്റെയിൽസ് കാണിച്ച്, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വ്യാജ ബാങ്ക് ഞങ്ങൾ ഞങ്ങളെ കാണിച്ചെങ്കിലും ആക്സിസ് ബാങ്കിലാണ് അവൻ്റെ അക്കൗണ്ട്. അവർ ഈ അക്കൗണ്ടിന് കൃത്രിമമായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ കാണിച്ച് വിശ്വസിപ്പിച്ചു. ഈ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യാജമാണ്. ഇപ്പം പുള്ളിയുടെ മുഖം മൂടി തന്നെ മൊത്തം വ്യാജമായിട്ടുള്ളതാണ്. എന്നിട്ട് ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ ആൾക്കാർ പാവങ്ങൾക്ക് സഹായിക്കുകയും ചെയ്തിട്ട് അതിൻ്റെ പേരിലാണ് ഈ തട്ടിപ്പോത്ത് നടത്തുന്നത്. മുഴുവൻ എത്ര പേര് തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്? എൻ്റെ അറിവിൽ ഇപ്പം FIR വീണേക്കുന്ന ഒരു അഞ്ചെണ്ണം എനിക്കറിയാം. പിന്നീട് പരാതി കൊടുത്തേക്കുന്ന ഒരു എട്ടോ പത്തോ പേരിനകത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയൊക്കെ മലയങ്കിഴി സ്റ്റേഷനിൽ ചെല്ലുന്ന ഒരു പരാതിയും അവിടെ സ്വീകരിക്കാതെ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അത് രാഷ്ട്രീയ സ്വാധീനം, ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഉള്ള പണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഈ കേസുകളെടുക്കാതെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് നീതി കിട്ടിയെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി കൊടുത്തുകൊണ്ട് മാത്രം ഞങ്ങളുടെ കേസെടുത്തത്. അല്ലാതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങളുടെ കേസെടുക്കത്തുമില്ല, ഞങ്ങൾക്ക് അന്വേഷണം ഉണ്ടാവും, ഞങ്ങൾക്ക് അവനെതിരെ അന്വേഷണം ഉണ്ടാകത്തുമില്ലായിരുന്നു. വലിയ തട്ടിപ്പാണ് ഇയാൾ ഈ പാസ്റ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു മലയാള ചിത്രം ട്രാൻസ്. അതിൽ ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രം ജോഷ കാൾട്ടൺ എന്ന പാസ്റ്ററിൻ്റേതായിരുന്നു. അത് ഒരു വിശ്വാസികളെ മുതലെടുത്ത് വലിയ തട്ടിപ്പ് നടത്തുന്ന ഒരു കഥയാണ് ആ സിനിമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് കൂടിയാണ് ജെറിൻ ചെരുവള നടത്തുന്നതെന്നാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ജോഷ കാൾട്ടൺ അറിയപ്പെടുന്നത് JC എന്നാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇയാളും സമൂഹ മാധ്യമങ്ങളിലൊക്കെ പേര് പറഞ്ഞിരിക്കുന്നത്, JC എന്ന് തന്നെയാണ്. അത്തരത്തിൽ വലിയൊരു തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന് തടയിടേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോഴും നിരവധി പേർ ഇയാളുടെ വലയിൽ വീണുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കണമെന്നുള്ള ഒരു കാര്യം കൂടി ഈ പരാതിക്കാരൻ നമ്മളോട് പറയുന്നുണ്ട്. ഇനിയും മറ്റൊരാൾ ഇയാളുടെ ചതിയിൽ വീണ് അവളുടെ ജീവിതം ഹോമിക്കരുത് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മറുനാടിന് മുന്നിൽ എത്തിയതെന്നും അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. DK ദിലീപിനോടൊപ്പം RP യൂഷ്, മറുനാടൻ TV, കൊച്ചി.